നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമൃദ്ധമായ എണ്ണശേഖരം, ലക്ഷക്കണക്കിന് ഡോളർ ആഡംബര മൂല്യമുള്ള മിഡിൽ ഈസ്റ്റിലെ രാജകുമാരൻ വളരെ മനോഹരമായി കാണപ്പെടുന്നു. ആളുകൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അതിരുകടന്ന ജീവിതം. അടുത്തിടെ ദുബായിലെ ഏറ്റവും ആഡംബര ജീവിതം നയിച്ച ഒരു സ്ത്രീ അവരുടെ എല്ലാ പദവികളും ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നു. ദുബായ് ചീഫിലെ ഹയയാണ് രാജകുമാരി. തന്റെ രണ്ട് കുട്ടികളെയും കൊണ്ട് 72 കാരനായ ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്ത് നിന്നും ബ്രിട്ടനിലേക്ക് രക്ഷപ്പെട്ട് പോന്നതായിരുന്നു 47 കാരിയായ ഹയ. 2019 ഏപ്രിൽ ആയിരുന്നു ഹയ ബ്രിട്ടനിലെത്തിയത്. തന്റെയും മക്കളുടെയും ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ അവർ മക്കളുടെ കസ്റ്റഡി അവകാശത്തിനു വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു. ഒടുവിൽ വലിയ ബഹളങ്ങൾക്കും നീണ്ട നാളത്തെ പോരാട്ടത്തിനുമൊടുവിൽ ഹയയ്ക്ക് നീതി കിട്ടി. സ്വത്തിന്റെ അവകാശത്തിന്റെ പേരിലെ കേസിൽ ഷെയ്ഖ് മുഹമ്മദിന്റെ ആറാം ഭാര്യയായിരുന്ന ഹയ ബിന്ത് അൽ ഹുസൈൻ രാജകുമാരിക്ക് 554 മില്യൺ പൗണ്ട് ഷെയ്ഖ് നൽകാനാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. രാജകുമാരിക്കും ഇവരുടെ രണ്ട് മക്കൾക്കും ആജീവനാന്ത സുരക്ഷ ഉറപ്പാക്കാനാണ് ഇത്രയും തുക നൽകേണ്ടി വരിക. സുരക്ഷയ്ക്കായുള്ള തുകയല്ല, വിവാഹബന്ധം തകർന്നതിലൂടെ ലഭിക്കേണ്ട നഷ്ടപരിഹാരമാണ് ഷെയ്ഖ് നൽകേണ്ടതെന്ന് കോടതിയിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഫിലിപ്പ് മൂർ പറഞ്ഞു. തുകയിൽ 251.5 മില്യൺ പൗണ്ട് 3 മാസത്തിനകം ഹയ്ക്ക് നൽകണം. ഹയുടെ ബ്രിട്ടീഷ് മാളികകൾ സംരക്ഷിക്കാനും ആഭരണങ്ങൾക്കും ഓട്ടപ്പന്തയത്തിനും ഉപയോഗിക്കുന്ന കുതിരകൾക്കുമായി അവർ പറഞ്ഞ തുക അടയ്ക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഒരു പങ്ക് മക്കൾക്കും നൽകേണ്ടതായിട്ട്. ജോർദാൻ രാജകുമാരിയും ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മുൻ ഭാര്യയുമായ ഹയ ബിൻ അൽ ഹുസൈന്റെ രഹസ്യ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോകെ പോകെയാണ് പുറത്തുവന്നത്. 2004 ഏപ്രിൽ 10 മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഹയ വിവാഹം ചെയ്തു. 2007 ഡിസംബർ 2 ആദ്യ കുഞ്ഞിന് ജന്മം നൽകി. UAE 36th ജന്മദിനമായ ഡിസംബർ 2 ആദ്യ കുഞ്ഞ് ജനിച്ചത്. 2012 ജനുവരി 7 രണ്ടാമത്തെ കുട്ടിയായ ഷെയ്ഖ് സയിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ജനിച്ചു. ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഹയ നാടുവിട്ടത്. തന്റെ മുൻ ബ്രിട്ടീഷ് അംഗരക്ഷകനുമായി ലൈംഗികമായി അടുത്തതിനെ തുടർന്നാണ് ഹയ രാജകുമാരി ഷെയ്ഖ് അൽ മക്തൂമുമായി തെറ്റുന്നത്. ജോർദാൻ രാജകുമാരിയും ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഭാര്യയുമായ ഹയ ബിൻ അൽ ഹുസൈന്റെ രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോകെ പോകെയാണ് പുറത്തുവന്നത്. തന്റെ അംഗരക്ഷകരിൽ ഒരാളുമായി തന്നെയായിരുന്നു രാജകുമാരിക്ക് പ്രണയമുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. റസൽ ഫ്ലവേഴ്സ് എന്ന ബ്രിട്ടീഷ് അംഗരക്ഷകരുമായാണ് രാജകുമാരിക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ബന്ധം പുറംലോകം അറിയാതിരിക്കുന്നതിന് 1.6 ദശലക്ഷം അമേരിക്കൻ ഡോളർ നൽകിയതായും വാർത്തയുണ്ട്. 5 വർഷത്തോളം കാലമാണ് ഇയാൾ രാജകുമാരിയുടെ അംഗരക്ഷകനായി സേവനമനുഷ്ഠിച്ചത്. ഇയാൾക്കൊപ്പം നിരവധി വിദേശ യാത്രകളും രാജകുമാരി നടത്തിയതായാണ് റിപ്പോർട്ട്. ഭാര്യയോട് അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെട്ടത് അനുസരിച്ച് വിദേശ യാത്രകളിൽ രാജകുമാരി തങ്ങൾക്ക് അടുത്തടുത്ത മുറികൾ തന്നെ വേണമെന്ന് എല്ലായ്പ്പോഴും നിർബന്ധിക്കുമായിരുന്നു. അതിനു മുൻപ് അവർ UKയിലായിരിക്കുമ്പോൾ മിക്കവാറും എല്ലാ രാത്രിയും പുറത്തു പോകുമായിരുന്നു. ചില അവസരങ്ങളിൽ പിറ്റേന്ന് രാവിലെ വരെ വീട്ടിലേക്ക് മടങ്ങി വരാറില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. 70-കാരനായ ദുബായ് ഭരണാധികാരി അടുത്തിടെയാണ് ഹയ രാജകുമാരിയുമായുള്ള ബന്ധം വേർപിരിഞ്ഞത്. മക്കൾ ഇപ്പോൾ ഇവരുടെ കൂടെ ലണ്ടനിലാണ് താമസിക്കുന്നത്. അംഗരക്ഷകനുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ അയാളുടെ ജീവിതത്തിലും സാരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. 4 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് ഫ്ലവേഴ്സിന്റെ ഭാര്യയും വിവാഹമോചനം നടത്തി. 46-കാരിയായ രാജകുമാരി തന്നിൽ നിന്നും 37-കാരനായ ഭർത്താവിനെ വശീകരിച്ച് തട്ടിയെടുത്തതായാണ് ആരോപണം. ദുബായിൽ കഴിയുന്നത് തന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ ഹയ രാജകുമാരിയും മക്കളെയും കൂട്ടി വിവിധ സ്ഥലങ്ങളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒളിച്ചു കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഷെയ്ഖിന്റെ സന്ദേശവും എത്തിയിരുന്നു. എവിടെ പോയി ഒളിച്ചാലും തന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്ന സന്ദേശമാണ് രാജകുമാരിക്ക് പതിവായി ലഭിച്ചിരുന്നത്. ബന്ധം വേർപിരിഞ്ഞ സമയത്താണ് മക്കളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നത്. ഇതിന്റെ വാദത്തിനിടെയാണ് രഹസ്യബന്ധം പുറത്തുവന്നത്. മക്കളിപ്പോൾ ഇവരുടെ കൂടെ ലണ്ടനിലാണ് താമസിക്കുന്നത്. ഷെയ്ഖിന്റെ 6 ഭാര്യമാരിൽ ഏറ്റവും ഇളയവളായിരുന്നു ഹയ രാജകുമാരി. ഇവർക്ക് 14 വയസ്സുള്ള ജലീല എന്ന മകളും 9 വയസ്സുള്ള സെയ്ദ് എന്ന മകനുമുണ്ട്. മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ദുബായിലേക്ക് കടത്താൻ ഷെയ്ഖ് പലതവണ ശ്രമിച്ചതായി ഹയ രാജകുമാരി പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ ഹയ രാജകുമാരിയുടെയും മക്കളുടെയും അഭിഭാഷകരുടെയും മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്താനും ഷെയ്ഖ് ശ്രമിച്ചിരുന്നതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും അധികാരവും സമ്പത്തുമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് രാജകുമാരിക്കും മക്കൾക്കും സംരക്ഷണം നൽകുക എന്ന കടുപ്പമേറിയ ഉത്തരവാദിത്തമാണ് കോടതി നിലവിലെടുത്തിരിക്കുന്നത്. ഇരയ്ക്ക് സംരക്ഷണം നൽകാൻ ഉപയോഗിക്കുന്നതാകട്ടെ
വേട്ടക്കാരന്റെ സമ്പത്തും. അതിനാലൊക്കെയാണ് ലണ്ടൻ ഹൈക്കോടതിയുടെ വിധി ഇത്രയേറെ ശ്രദ്ധേയമാകുന്നത്. എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തുകയും രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തെന്നാരോപിച്ച് ഷെയ്ഖ് മുഹമ്മദിന്റെ മുൻ ഭാര്യ ബ്രിട്ടനിൽ കേസ് കൊടുത്തിട്ടുണ്ടായി. അതിന്റെ വസ്തുത അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതി പരസ്യപ്പെടുത്തുകയും ഉണ്ടായി. ആരോപണങ്ങൾ കോടതി ശരിവെക്കുകയായിരുന്നു. ഷൈഖ ശംസ, ഷൈഖ ലത്തീഫിയ എന്നീ മക്കൾ പിതാവിന്റെ തടവിലാണെന്നും അവിടെ പീഡനങ്ങൾക്കും നിർബന്ധിത മാനസിക ചികിത്സയ്ക്കും വിധേയമാക്കപ്പെട്ടുവെന്നും മുൻ ഭാര്യ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.